ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇങ്ങനെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ഞാനും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഇന്നത്തെ വീഡിയോ പാക്കിംഗ് വീഡിയോ ആണ്. അപ്പം നമ്മൾ നാട്ടിൽ പോകാമെന്നിപ്പം ഏകദേശം നിങ്ങൾക്ക് എല്ലാവർക്കും പിടികിട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ ഒരു ഭീകരമായ പാക്കിങ് പെൻഡിങ് ആണ്. അപ്പോൾ അതാണിപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. ആക്ച്വലി ഇത് ഇന്ന് മാത്രം എടുത്തൊരു വീഡിയോ അല്ല കേട്ടോ. കാരണം പാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് കഴിഞ്ഞതല്ല, എനിക്കൊരു ഒരാഴ്ചത്തോളം എടുത്തിട്ടുണ്ട്. കാരണം ഓരോ ദിവസം ഓരോന്നായിരിക്കും ഞാൻ പാക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇപ്പം ഞാൻ നാട്ടിൽ കൊണ്ടുപോകാനുള്ള ഡ്രസ്സുകളൊക്കെയാണ് ഇപ്പോൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ദിവസം എടുത്ത വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ഒരു 11 മണി 12 മണി നേരത്തെ പകൽ എടുത്തൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. മാക്സിമം ഞാൻ പാക്കിങ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ജോലികളൊക്കെ ഇക്കല്ലാത്തൊരു സമയത്താണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ എന്തായാലും ഞാൻ ഇക്കാനും കൂടി ബുദ്ധിമുട്ടിക്കണ്ടല്ലോ വിചാരിച്ചിട്ട് എല്ലാം ഞാൻ തന്നെ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. ഇക്ക ഓൾറെഡി ഷോപ്പിൽ നിന്ന് ടയർഡായിട്ടായിരിക്കും വരുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ കൂടെ ഇനിയിപ്പോൾ ഇതുകൂടിയും കൊടുക്കണ്ടല്ലോ വിചാരിച്ചിട്ട് എനിക്ക് ഒഴിവുള്ള സമയത്തൊക്കെ ഞാനിങ്ങനെ ഇരുന്ന് ചെയ്യാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ഡ്രസ്സുകളൊക്കെ എൻ്റെ ഡ്രസ്സുകളൊക്കെ ഒന്നില്ല, ഇക്കാടത് ഇക്കാടിൻ്റെ ഡ്രസ്സ് ഇല്ല അധികം, പിന്നെ മറ്റ് സാധനങ്ങളൊക്കെ കൂടി ഉള്ള പാക്കിംഗ് ആണ്. അപ്പം ഡ്രസ്സിൻ്റെ സെക്ഷൻ ഞാനാണ് കഴിക്കാൻ വിചാരിച്ചത്. പിന്നെ എല്ലാം കൂടി ഒറ്റ ദിവസം പറ്റില്ല, കാരണം ഓരോന്നും ഓരോ ദിവസമായിരിക്കും നമുക്കിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക, ഒഴിവായി കൊണ്ടിരിക്കുക. അപ്പോൾ ഇപ്പോൾ ആവശ്യമില്ലാത്ത കുറച്ച് ഡ്രസ്സുകൾ മാത്രമാണ് ഞാനിപ്പോൾ ഈ ഒരു ഇതിലേക്ക് എടുത്തു വെക്കുന്നത്. അപ്പോൾ ഞാൻ നാട്ടിൽ ഒരുപാട് ഡ്രസ്സ് നാട്ടിൽ നിന്ന് വരുമ്പോൾ എൻ്റെ സാധാരണ ഡ്രസ്സൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഒന്നും എനിക്ക് ഇടാൻ പറ്റിയില്ല അല്ലെങ്കിൽ യൂസ്ഫുൾ ആയില്ല എന്ന് വേണം പറയാൻ. കാരണം നിങ്ങൾക്കറിയാലോ ഞാൻ വെയിറ്റ് കൂടി, അപ്പം അതൊന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അത് ഓൾറെഡി ഇനിയിപ്പോൾ അതൊക്കെ നാട്ടിലേക്ക് ഏറ്റി കൊണ്ടുപോകാനും പറ്റില്ല. ഒക്കെ പഴകിയ ഡ്രസ്സുകളാണ് കേട്ടോ, ഇവിടെ വന്നിട്ട് ഇട്ടിട്ടിട്ട് ഒന്നുകൂടി പഴക്കിയിട്ട് കളയാമെന്നാണ് വിചാരിച്ചത്. അപ്പം കുറേ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് ഒരു 5 വർഷം മുന്നേയുള്ള ഡ്രസ്സുകളൊക്കെ കേട്ടോ. ഞാനങ്ങനെ ഡ്രസ്സൊക്കെ ഒരുപാട് അങ്ങനെ ഇടാറുണ്ട്, വർഷങ്ങളോളം ഇടും. പുതിയതാണെങ്കിൽ അത് പിന്നെ പഴയതാക്കി, പഴയതായിട്ടും കുറേ കഴിഞ്ഞിട്ട് ചവിട്ടിയാക്കി യൂസ് ചെയ്ത് എന്നിട്ടേ ഞാൻ കളയുള്ളൂ കേട്ടോ. അങ്ങനെ ആ ദിവസത്തെ പാക്കിംഗ് കഴിഞ്ഞ് ഇത് വേറൊരു ദിവസം രാത്രിയാണ് ഞാൻ പാക്ക് ചെയ്യുന്നത്. അപ്പം ഇക്ക ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു ദിവസം രാത്രി ആയതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, ഈ പെട്ടികൾ അതായത് പാത്രങ്ങളൊക്കെ ഇതേപോലത്തെ ബോക്സിലാക്കാമെന്ന് വിചാരിക്കാം. അപ്പോൾ ഇത് കുക്കർ കാര്യങ്ങളൊക്കെയാണ്. കുക്കറൊക്കെ ഞാൻ കുക്കറിൻ്റെ ബോക്സിൽ തന്നെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ കാരണം അടി കട്ടിയുണ്ടാവുമല്ലോ. അപ്പോൾ അതങ്ങനെ ഇട്ടിട്ട് ഞാൻ എഴുതി വെക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്തായാലും എന്താ പറയുക, മാറിപ്പോണ്ട വിചാരിച്ചിട്ട് ഇതേപോലത്തെ പെട്ടികളാണ് എല്ലാം ഉള്ളത്. അട്ടപ്പെട്ടി, കടലാസും പെട്ടി, ഇതേപോലെ എല്ലാം സെയിമാണ്. അപ്പോൾ അതുകൊണ്ട് മാറണ്ട വിചാരിച്ച് ഓരോന്നിലും എന്തൊക്കെയാണെന്ന് എഴുതി വെക്കുന്നുണ്ട്. അപ്പോൾ അത് വേറെ പെട്ടികളൊക്കെ ആദ്യം അതിൻ്റെ അടിയിൽ ഇൻസുലേഷൻ ടൈപ്പ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്, ഒരു അടിയൊന്നും ഒരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ഇങ്ങനെ ഇക്ക കൊണ്ടുവന്ന പെട്ടികളാണ് കേട്ടോ. അപ്പം പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊണ്ടുവന്നതായിരുന്നു. അപ്പോൾ കുറേ പെട്ടികളുണ്ട്. അപ്പോൾ ഉള്ളിൽ നല്ലത് ഏതൊക്കെയാണ് നോക്കിയിട്ട് എടുത്തിട്ട് പിന്നെ ബാക്കി അങ്ങോട്ട് വേസ്റ്റേൽ കൊണ്ടുപോകാൻ വിചാരിച്ചു. അപ്പോൾ അത്യാവശ്യം കുറേ സാധനങ്ങളുണ്ട്. ഞങ്ങൾ ഒരു താൽക്കാലികമായിട്ടുള്ളൊരു നിലനിൽപ്പിന് വേണ്ടി വന്നതാണെങ്കിൽ പോലും കുറേ സാധനങ്ങളുണ്ട്. ഈ പാത്രങ്ങൾ കാര്യങ്ങൾ എല്ലാം ഞാൻ ഓരോന്നിലും ഓരോന്നാക്കി വെക്കുന്നുണ്ട്. പക്ഷേ ഇതും ഈ പറഞ്ഞ പോലെ എനിക്ക് ഞാനൊരു പോണേൻ്റെ 2-4 ദിവസം മുന്നേക്കെ ചെയ്തതായിരുന്നു. പക്ഷേ അപ്പോഴും കുക്കിംഗ് ഓൺ ഗോയിങ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് മൊത്തം പാത്രങ്ങളൊന്നും വെക്കാൻ പറ്റില്ല. അപ്പോൾ എന്തൊക്കെയാണോ മുൻകൂട്ടി ഞാൻ ഒരു 4 ദിവസത്തേക്ക് കണക്കാക്കിയിട്ടുണ്ട്, എന്തൊക്കെ കറികൾ ഉണ്ടാക്കണം അല്ലെങ്കിൽ എന്തൊക്കെ പാത്രം ഇനി യൂസ്ഫുൾ ആകും എന്ന് വിചാരിച്ചിട്ട് അതല്ലാതെ ബാക്കിയുള്ളതൊക്കെ ഞാൻ മാറ്റി വെക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഓരോ പെട്ടിയുടെയും അടിയിൽ ഇങ്ങനെ സെല്ലോടൈപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അന്നത്തെ ദിവസം ആ ഒരു പണികളൊക്കെ ആയിരുന്നു കൂടുതലും. ഇതൊന്നും പാക്കിംഗ് ആണെന്ന് വിചാരിച്ചാൽ എല്ലാ ദിവസവും ഇരിക്കുമെങ്കിലും അങ്ങ് എന്താ ഒരു കണ്ടിന്യൂവേഷൻ കിട്ടുന്നുണ്ടായില്ല. പിന്നെ അതങ്ങോട് അവിടെ സ്റ്റോപ്പ് ചെയ്യും, പിന്നെ പിറ്റത്തെ ദിവസം വേറെ, അങ്ങനെ ആയിരുന്നു കേട്ടോ. എല്ലാം അങ്ങോട്ട് ഒരു ഫൈനലൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഫൈനലായിട്ട് ഒന്നുകൂടി അറേഞ്ച് ചെയ്ത് എല്ലാം കൂടി പാക്ക് ചെയ്യുമ്പോഴാണ് അത് കറക്റ്റായിട്ടൊരു പാക്കിംഗ് ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും മിക്സി, വലപ്പാത്രം അങ്ങനെയുള്ള എല്ലാം ഉണ്ട്. അപ്പോൾ ഓരോന്നും ഞാൻ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ പറയുക, പാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു 1.5 സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇതിൽ പാത്രങ്ങൾ കാര്യങ്ങളൊന്നും നമ്മൾ നാട്ടിൽ കൊണ്ടുപോകണില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കടലാസും പെട്ടിയിലാക്കിയിട്ട് ഇക്കാക്ക് വേറെ റൂമുണ്ട്, ആ റൂമിൽ കൊണ്ടുപോയി വെക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു സൈഡിൽ ഇച്ചിരി സ്ഥലം മതിയല്ലോ. അപ്പോൾ എന്തായാലും നാട്ടിൽ ഡ്രസ്സ് കാര്യങ്ങൾ അങ്ങനത്തെ 2 സെക്ഷനാക്കിയിട്ടാണ് പാക്കിങ് അപ്പോൾ അതുകൊണ്ട് അത് നാട്ടിലേക്കുള്ളത് ഇത് ഇവിടെ തന്നെ വെക്കാനുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും പാക്കിങ്ങും തുടങ്ങി. അടുത്തത് മേ ബി പോണ വീഡിയോ തന്നെ ആയിരിക്കാം, എനിക്കറിയില്ല. അപ്പോൾ എല്ലാത്തിനും ഞാനിങ്ങനെ എഴുതി വെക്കുന്നുണ്ട്.
അങ്ങനെ അന്നത്തെ രാത്രിയും കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം കഴിഞ്ഞ് വേറൊരു ദിവസമാണ് കേട്ടോ ഈ ഒരു വീഡിയോ. ഇത് ഞാൻ ഏകദേശം കുക്കിംഗ് അവസാനിപ്പിച്ച ദിവസത്തെ എടുത്തൊരു വീഡിയോ ആണ്. ഞാൻ പറഞ്ഞാലും ഞാൻ പലതരം ക്ലിപ്പിങ്സ് ഓരോ ദിവസത്തെ എടുത്തു വെച്ചിട്ട് മൊത്തത്തിൽ എഡിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു വീഡിയോ ആക്കി ഇടുകയാണ്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഉച്ചക്ക് ഞാനും ഒക്കെയാണ് അങ്ങനെ കുക്കിംഗ് ഉച്ചക്ക് ഉക്കാക്ക് വേണ്ട, അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടും. അപ്പോൾ ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ട് അത് തന്നെ ഉച്ചക്കും രാത്രിക്കും കഴിക്കാൻ വിചാരിച്ചു. പിന്നെ പോണതിൻ്റെ ഒരു രണ്ട് ദിവസം മുന്നെയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ. അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള രണ്ട് ദിവസം പുറത്തുനിന്ന് എനിക്ക് മാത്രം മതിയല്ലോ ഉക്കാക്ക് ഷോപ്പിൽ നിന്ന് കഴിക്കുക. അപ്പം അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഈ സ്റ്റൗവ് കാര്യങ്ങളൊക്കെ ഇന്ന് ഹൗസ് ഓണർ വരുന്ന ദിവസം കൂടി ആയിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം എന്നുണ്ടായിരുന്നു. വീടൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് കൂടി വരികയാണ്. എങ്ങനെയാണ് നമ്മളിപ്പോൾ ഇവിടുന്ന് പോവല്ലേ. അപ്പം ഞാൻ എന്തായാലും സ്റ്റൗവ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അകലെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് വയ്ക്കാനോട് ആ ഗ്യാസിൻ്റെ കണക്ഷനൊക്കെ ഒന്ന് വേർപ്പെടുത്തി തരാൻ പറഞ്ഞ് ഞാനിതങ്ങനെ ഉരച്ച് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇങ്ങനെ സ്റ്റൗവൊക്കെ നല്ല രീതിയിൽ ഉരച്ച് വൃത്തിയാക്കി കഴുകണം കേട്ടോ. ഇത് അധികം അഴുക്കൊന്നുമില്ല, കാരണം ഞാൻ ഇടക്കിടക്ക് ചെയ്യണതാണ്. ഡെയിലി ചെയ്യും, ഒന്ന് തുടക്കും. രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ കമ്പിട്ടിട്ട് തന്നെ ഒന്നിങ്ങനെ ഇതേപോലെ സോപ്പൊക്കെ വെച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കും കേട്ടോ, കഴുകിയെടുക്കും. അപ്പോൾ അത് ഓൾമോസ്റ്റ് ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. സ്റ്റോവൊക്കെ ഒന്ന് ഇന്നൊരു ബോക്സിലേക്ക് ആക്കി വെക്കാനാണ് എല്ലാം. ഇന്ന് ഞാൻ ഏകദേശം ഒക്കെ ഒന്ന് കഴിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് പിടിപ്പത് പണിയുണ്ടായിരുന്നു. പാക്കിങ് കഴിഞ്ഞപ്പോൾ അത് ക്ലീനിങ്ങും ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട് കേട്ടോ. പാക്കിങ് മാത്രമൊന്നുമല്ല, ഹൗസ് ഓണർ വരാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തിടണം. കാരണം നമുക്ക് തന്നതുപോലെ തന്നെ തിരിച്ചു കൊടുക്കണം എന്നെനിക്കൊരാഗ്രഹമുണ്ട്. അപ്പം ഞാൻ തന്നതിലും അടിപൊളിയായിട്ട് തന്നെ ഞാൻ തിരിച്ചു കൊടുക്കണം. അതെവിടെയും ഞാനും എനിക്ക് മാത്രമായതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അഴുക്കോ അല്ലെങ്കിൽ എവിടെയും നാശമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ആകെ കൂടി നമുക്കൊരു അബദ്ധം പറ്റിയത് ആ ഷെൽഫിൽ മാത്രമാണ്. അതൊക്കെ അത്രയും ലോക്കലായിട്ടുള്ള ഷെൽഫുകളാണ്, തൊട്ടാൽ പോരുന്ന ഷെൽഫാണ്. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ തൊട്ടപ്പോൾ തന്നെ അത് കൈ കൂടെ പോകുന്നു. അതൊക്കെ ഞങ്ങളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ എവിടെയും പെയിൻറ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ വേറെ എവിടെയും നാശാക്കിയിട്ടിട്ടൊന്നുമില്ല. ആള് ഹൗസ് ഓണറും വന്ന് കണ്ടപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് വീടൊക്കെ നല്ല അടിപൊളിയായിട്ട് നോക്കിയിട്ടുണ്ട്, താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പോയത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം അവരുടെ വീട് നമ്മൾ നിന്നിട്ട് അത് അലങ്കോലാക്കി കൊടുക്കുമ്പം അതിലൊരു കാര്യമില്ലല്ലോ. അപ്പോൾ താഴത്തെ വീടൊക്കെ കണ്ടിട്ട് അവർക്ക് ഹൗസ് ഓണർക്ക് അത്ര അങ്ങോട്ട് എന്താ പറയുക സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. അപ്പോൾ അവർ തമ്മിൽ അങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു ഇതുണ്ടായിരുന്നു, പറച്ചിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ അടുത്ത് നല്ല രീതിയിൽ തന്നെ പറഞ്ഞു, നന്നായിട്ടുണ്ട്, നല്ല രീതിയിൽ വീടൊക്കെ നോക്കി, താങ്ക് യു എന്നൊക്കെ പറഞ്ഞപ്പം ഭയങ്കര സന്തോഷം. അത് തന്നെയാണ് വേണ്ടത്. അപ്പം ഞാൻ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന പോലെ എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട്. ഇപ്പം നോമ്പൊക്കെ ആകുമ്പോൾ നനച്ചുള്ളി എടുക്കുന്ന സമയത്തും ഒക്കെ ചോദിക്കാറുണ്ട്, വാടക വീടല്ലേ എന്തിനാ പെയ്യ് അവിടെയൊക്കെ ചെയ്യണമെന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ ഞാൻ പറയും, അപ്പോഴും എല്ലായിടത്തും പറഞ്ഞിട്ടുള്ളത് ഞാനിവിടെ നിസ്കരിക്കുന്ന നോമ്പ് നിൽക്കുന്ന അല്ലെങ്കിൽ ഞാൻ എവിടെയാണ് നിൽക്കുന്നത് അതെൻ്റെ വീടായിട്ട് തന്നെ കാണും. പ്രത്യേകിച്ച് ഇതും എൻ്റെ സ്വന്തം വീടായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എനിക്ക് അവിടെ നീറ്റായിട്ട് ക്ലീനായി കിടക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പിന്നെയും ഈ ഒരു വൃത്തിയുടെ പേരിൽ ഞാനൊക്കെയും അധികം അടി ഉണ്ടാവാറ്. കാരണം ഇക്ക നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ നീറ്റാക്കി ഇട്ടുകൊണ്ടാണ് പിന്നെ ആളെ എടുത്തുനിന്ന് നമുക്ക് അങ്ങനത്തെ ഒരു വാക്ക് കേൾക്കുമ്പോൾ അതൊരു സന്തോഷം തന്നെയല്ലേ. അപ്പോൾ എന്തായാലും എനിക്കും സന്തോഷമായി. അപ്പം ഞാൻ എന്താ കഴുകലൊക്കെ കഴിഞ്ഞപ്പം ബോക്സിലേക്ക് വെക്കുന്നുണ്ടോ. അതേപോലെ തന്നെ ഇപ്പം നമ്മുടെ പാത്രങ്ങളായിക്കോട്ടെ, നമ്മുടെ എല്ലാ കാര്യങ്ങളും എനിക്കങ്ങനൊരു വൃത്തിയിൽ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ അതിപ്പോൾ എത്ര വയ്യെങ്കിലും ഞാൻ ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ എൻ്റെ അടുത്ത് ഇക്കും പറയാറുണ്ട്, ഇത് എന്തിനാ മൊത്തത്തിൽ ഇങ്ങനെ ചെയ്യണം, അവിടെ കിടന്നോട്ടെ, നമ്മളെ വീടൊന്നും അല്ലല്ലോ എന്ന് ഇടയ്ക്ക് പറയാറുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെ എന്താ പറയുക ചെയ്യാറില്ല. അപ്പോൾ ഇതാ പിറ്റത്തെ ദിവസമല്ല കേട്ടോ, സോറി, ഇന്ന് രാത്രി തന്നെയാണ്. രാവിലെയാണ് ഗ്യാസ് തുടച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അന്ന് രാത്രി ഞാൻ ഫൈനൽ പാക്കിങ്ങാണ്. ഇനിയൊരു പാക്കിംഗ് ഇല്ല കേട്ടോ, കാരണം ഇത് ഫൈനലാക്കാൻ വിചാരിച്ചു. അവസാനൊക്കെ വന്ന് പോയി, അതിൻ്റെ റിവ്യൂ ആണ് ഞാൻ പറഞ്ഞത്. ആൾക്ക് ഇഷ്ടപ്പെട്ടു, എല്ലാം ഞാൻ ക്ലീനാക്കി കൊടുത്തു. അപ്പം ഈ പെട്ടികളൊക്കെ അവിടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞിരുന്നു പാക്കിംഗ് ഇങ്ങനെ പ്രോസസ്സിങ് ആണെന്ന് പറഞ്ഞിരുന്നു. അപ്പം എന്തായാലും ഞാനിത് ഫുൾ ഇങ്ങനെ സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ, ഫ്രണ്ടും കൂടി ഒട്ടിച്ച്. അതായത് ഫൈനൽ പ്രോസസ്സാണ് ഇപ്പോൾ. അതുകൂടി കഴിഞ്ഞ് ഞാനിതിൻ്റെ ഇടയിലൊക്കെ അത്രയും ടയേർഡായിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ സ്റ്റാർട്ടിങ് മുതൽ നോക്കിയാൽ മനസ്സിലാവും, ഭയങ്കരമായിട്ട് ഞാൻ ടയേർഡായിരുന്നു. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം, അത് മൊത്തം ഞാൻ ഒറ്റക്ക ചെയ്യുന്നത്. ശരിക്കും നമ്മളിപ്പോൾ എവിടേക്കെങ്കിലും പോകുമ്പോഴും വരുമ്പോഴൊക്കെ അധികം ആണുങ്ങളാണ് ഇതൊക്കെ ചെയ്യാറുള്ളത്. സെലോട്ടോ പെട്ടികൾ അല്ലെങ്കിൽ പെട്ടി പാക്കിങ്ങും കാര്യങ്ങളൊക്കെ അധികം ആണുങ്ങളല്ല ചെയ്യാറ്. പക്ഷേ ഇവിടെ ഇക്കാനെ എനിക്ക് ബുദ്ധിമുട്ടിക്കണ്ട എന്നുള്ളതുകൊണ്ടാണ് ഇക്ക വന്ന് കഴിഞ്ഞാൽ ഇക്ക ചെയ്തു തരും. പക്ഷേ ആൾ ഓൾറെഡി ക്ഷീണിച്ച് വരുമ്പോൾ ഞാൻ ഇതുകൂടിയും കൊടുക്കണം ശരിയല്ലല്ലോ. പിന്നെ ഞാൻ വെറുതെ ഇരിക്കുവാണ്. എന്നാൽ പോലും ഇതിൻ്റെ ഇടയിൽ കൂടെ ഇതിൻ്റെ ക്ലീനിങ് കാര്യങ്ങൾ അതുകൊണ്ട് എല്ലായിടത്തേക്കും ഞാൻ എത്തിയിരുന്നു. അപ്പം പോണേൻ്റെ ആ ഒരു നാലോ ഒരാഴ്ച മുന്നത്തെ തുടങ്ങിയ ആണ് കേട്ടോ
കലാപരിപാടികൾ നല്ല രീതിയിൽ ടയർഡായിട്ടുണ്ട്. തണ്ടലൊക്കെ വേദനിച്ച് അയ്യോ ഞാനാണെങ്കിൽ ഇരുന്ന് വയർത്തുക്കണം. ഞാൻ ഡ്രസ്സിൻ്റെ കളർ മാറുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം അത്രയും വയർത്ത് പാക്കിങ് ഒന്ന് ശരിയാവും, ചിലപ്പോൾ ശരിയാവില്ല, വീണ്ടും ഞാനിത് മാറ്റി വേറെ പെട്ടിക്ക് വെക്കും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ വേറെ പെട്ടിക്ക് വെക്കാം കേട്ടോ, കാരണം ആ പെട്ടിക്ക് അടി അത്ര ബലം പോലെ പിന്നെ ആകെ നാശമായ പോലെ തോന്നി. അപ്പം നല്ല പെട്ടികൾ ഇവിടെ ഇഷ്ടംപോലെ ഇരിക്കുന്നു. പിന്നെ എന്തിനാ ഇപ്പം ഞാൻ അത് കഷ്ടപ്പെട്ട് എടുക്കണം വെച്ചിട്ട് വീണ്ടും അതിലേക്ക് മാറ്റി കൊടുത്ത് അങ്ങനെ എന്താ പറയുക, ബാക്കിൽ നിൽക്കുന്ന ബാഗും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾമോസ്റ്റ് പാക്കിങ്ങൊക്കെ കഴിഞ്ഞതാണ്. അപ്പോൾ ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഞാൻ അവസാനം ക്ഷീണിച്ചൊരിരുത്താണ് ഇരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയാണ് ഇപ്പം നമുക്ക് ഇവിടെ വെക്കാനുള്ള പാത്രങ്ങൾ. വീട്ടിലത്തെ സാധനങ്ങളാണ് ഇപ്പോൾ ഈ കള്ളാസും പെട്ടികളിൽ ഒരഞ്ച് പെട്ടിയുണ്ട് കേട്ടോ. അഞ്ച് പെട്ടിയിലും അങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. ഒരു പെട്ടി കൂടി അല്ല, ഒരു പെട്ടിയില്ല, അഞ്ച് പെട്ടിയാണ് വന്നിട്ടുള്ളത്. ഈ അഞ്ച് പെട്ടി അങ്ങനെ ഇവിടെ വെക്കാനും പിന്നെ നാട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ വേറെ ബാഗും കാര്യങ്ങളും അത് പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ഓൾമോസ്റ്റ് ഇതാ പാക്കിങ് കഴിഞ്ഞു. ഈ ഹാളിൽ ഇരിക്കുന്ന കുറച്ച് പെട്ടികൾ ഒഴിവാക്കാനുള്ള കേട്ടോ. അതിലൊന്നും സാധനങ്ങളില്ല, അതൊക്കെ ഇനി നാളെ ഇത് കൂടെ ആ പെട്ടി എടുക്കുന്ന ആൾ വരും. അപ്പോൾ അയാൾക്ക് കൊടുക്കാമെന്ന് വിചാരിക്കണം. 10 രൂപയെങ്കിലും കിട്ടും. പിന്നെ അതാ ഞാൻ പാക്കിങ് കഴിഞ്ഞു നാട്ടിൽ കൊണ്ടുപോകാനുള്ള ഇതാണ് നാട്ടിലുള്ള ലഗേജുകൾ. അച്ഛനെ ഒക്കെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ചില്ലറ സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഇനി നാട്ടിൽ പോകണ വ്ളോഗായിട്ട് കാണാം ഇൻഷാ അള്ളാ. സ്റ്റേ ട്യൂൺ. ബൈ ബൈ.